ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കസ്രാവ്, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല കിറ്റിലും ടേസ്റ്റിലൊരു മീൻകറിയാണ് കേട്ടോ. അപ്പോൾ മീൻകറിക്ക് ആവശ്യമായി ഞാനിപ്പോൾ ഇവിടെ ഒരു 300 ഗ്രാം മീനാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യമായ മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ടിപ്പോൾ ഇവിടെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു തേങ്ങയുടെ കാൽ ഭാഗമാണ് എടുത്തേക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. ഒരു 7 അല്ലി വെളുത്തുള്ളിയും ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 കഷ്ണം കുടംപുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇതിപ്പോൾ ഒരു ഏകദേശം 1/2 മണിക്കൂറോളം മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില. പിന്നെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിട വരെ നമ്മൾ ഇത് ഇളക്കി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. മുളക് പൊടി ചേർത്ത് കൊടുത്തു, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുടംപുളി കുതിർത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മീൻ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനിയിത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനിൻ്റെ മുകളിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം മീനിൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. മീനിൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം സ്രാവ് മീനിന് അത്യാവശ്യം ഉപ്പുള്ള മീനാണ്. അതുകൊണ്ട് തിളച്ചതിന് ശേഷം ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആ മീനിൻ്റെ ഗ്രേവിയൊക്കെ പറ്റി മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കസ്രാവ് മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മീൻകറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.